السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن المؤمن إذا أذنب كانت نقطة سوداء في قلبه فإن تاب واستغفر سقل قلبه وإن زاد زادت حتى تعلو قلبه فذلكم الران الذي ذكر الله تعالى كلا بل ران على قلوبهم ما كانوا يكسبون رواه أحمد والترمذي وابن ماجا متنبي صلى الله عليه وسلم إن المؤمن وربي الشواسي إذا أذنب أو أن أردت كانت نكتة سوداء في قلبه അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകുന്നതാണ് ഒരു വിശ്വാസിയിൽ നിന്നും ഒരു തിന്മ സംഭവിച്ചാൽ ആ തിന്മ കാരണം അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീടും ഫൈൻ താബ വസ്തഫറ സ്വകൽഹു അവൻ പാശ്ചാത്യപിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കല്ലെ തേടുകയും ചെയ്താൽ അവൻ്റെ ഹൃദയം ശുദ്ധമാകും ആ പുള്ളി നീങ്ങിപ്പോകും ഹൃദയം തെളിയും ഇനി തെറ്റ് അവൻ വീണ്ടും ചെയ്താൽ ആ പുള്ളി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഹത്താ താലുബൽ ആ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ മേൽക്കോയ്മ നേടും അവൻ്റെ ഹൃദയം കറുത്തിലുള്ളു ഫദാലി ഖുമുർ റാൻ അതിനെക്കുറിച്ചാണ് അള്ളാഹോ റാൻ അഥവാ മാലിന്യം തുരുമ്പ് എന്നൊക്കെ പരിചയപ്പെടുത്തിയത് അല്ലെ പ്രസിദ്ധ ഖുർആാനിൽ അള്ളാഹോ വിവരിച്ച വിശ്വാസിയുടെ ഹൃദയത്തിൽ വരുന്ന ആ മാലിന്യത്തെക്കുറിച്ച് അള്ളാഹു പരാമർശിച്ചത് അവരുടെ ദുഷ്പ്രവൃത്തി കാരണം അവരുടെ ഹൃദയത്തിൽ ഹൃദയം തുരുമ്പു പിടിച്ചിരിക്കുന്നു അവരുടെ ഹൃദയം മലിനമായിരിക്കുന്നു എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുകയാണ് അപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപം ആ പാപം അവൻ്റെ മനസ്സിനെ കറപ്പിക്കുമെന്നും മലിനമാക്കുമെന്നും അങ്ങനെ അവന് പിന്നീട് നന്മകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ ജീവിതം അതപ്പതിക്കുമെന്നും പരിശുദ്ധ ഖുർആാനിൽ ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ഹോവത്താല ഓർമ്മപ്പെടുത്തുകയാണ് ഇക്കാര്യമാണ് ഹദീസിൽ മുത്തനബി അലൈഹി അല്ലം ഉണർത്തുന്നത് അപ്പോൾ നമ്മിൽ നിന്നും ഒരു തിന്മ സംഭവിച്ചാൽ നാം ഉടനെ തോപ ചെയ്യുകയും അള്ളാഹുവിനോട് പൊറക്കല് തേടുകയും ചെയ്താൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകും അല്ലാത്തപക്ഷം ഹൃദയം മാലിന്യങ്ങൾ കൊണ്ട് നിറയുകയും നന്മ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ അതപ്പതിക്കുകയും ചെയ്യും അള്ളാഹു കാതൃഷിക്കുമാറാവട്ടെ